നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ വീണ്ടും തീപിടുത്തം. ഇടുക്കി കാഞ്ചിയാറിലെ അനുമോൾ വധക്കേസിലെ പ്രതി വിജേഷ് അറസ്റ്റിൽ. മനോഹരന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഓപ്പറേഷൻ അരിക്കൊമ്പനെതിരായ കോടതി വിധിയെ ട്രോളി എം മണി. വിജിലൻസ് പരിശോധനയ്ക്കിടെ മുങ്ങിയ DYSP വേളായുധൻ നായർക്ക് സസ്പെൻഷൻ. രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ DCC. വാർത്തകൾ വിശദമായി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ വീണ്ടും തീപിടുത്തം. സെക്ടർ 1 തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയും 2 യൂണിറ്റുകൾ സ്ഥലത്തെത്തി. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിലവിൽ വലിയ പുക പ്രദേശത്ത് നിറഞ്ഞിട്ടുണ്ട്. തീപിടുത്തമുണ്ടാകാനുള്ള കാരണം വ്യക്തമല്ല. സെക്ടർ 1 വലിയ തോതിൽ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായത്. ആശങ്ക വേണ്ടെന്നും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അഗ്നിശമന സേനാംഗങ്ങൾ വ്യക്തമാക്കി. ഇടുക്കി കാഞ്ചിയാറിലെ അനുമോൾ വധക്കേസിലെ പ്രതി വിജേഷ് അറസ്റ്റിൽ. അനുമോളുടെ ഭർത്താവായ പ്രതിയെ തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിൽ നിന്നാണ് പിടികൂടിയത്. കട്ടിലിനടിയിൽ പൊതിഞ്ഞു കെട്ടിയ നിലയിൽ കഴിഞ്ഞയാഴ്ചയാണ് അനുമോളുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിന് പിന്നാലെ വിജേഷ് ഒളിവിൽ പോയിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ കുമളി അട്ടപ്പള്ളത്തിന് സമീപം തമിഴ്നാട് അതിർത്തിയിലെ വനത്തിൽ നിന്നും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഇയാളെ പിടികൂടിയത്. തൃപ്പൂണിത്തുറയിൽ മനോഹരന്റെ മരണത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കൊച്ചി കമ്മീഷണർക്ക് കമ്മീഷണറിന്റെ നിർദ്ദേശം. ഹിൽപാല സ്റ്റേഷനിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഇരുമ്പനം സ്വദേശി മനോഹരൻ മരിച്ചത്. മനോഹരന്റേത് കസ്റ്റഡി മരണമാണെന്ന് ആരോപിച്ച് ഹിൽപാല സ്റ്റേഷനിൽ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധം തുടരുകയാണ്. ജനകീയ സമരസമിതിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. ഇടുക്കിയിലെ ആക്രമണകാരിയായ അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പിടികൂടാനുള്ള ഓപ്പറേഷൻ അരിക്കൊമ്പൻ ദൗത്യം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിന് പരിഹാസവുമായി MM മണി. സ്വന്തമായി വക്കീലൊക്കെ ഉള്ളയാളാണ്. വലിയ പിടിപ്പാടുള്ള കക്ഷിയാണ്. 11 കൊന്ന കക്ഷിയാണ്. പക്ഷേ കക്ഷിയോടുള്ള ബഹുമാനം കൂടിയത് കൊണ്ടാവണം കേസ് ജയിച്ചിട്ടും വക്കീൽ ഫീസ് ചോദിക്കാൻ വരാറില്ലെന്ന് MM മണിയുടെ പരിഹാസം. രാത്രി 8 പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് മാർച്ച് 29 വരെ ദൗത്യം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് ഉത്തരവിട്ടത്. വിജിലൻസ് പരിശോധനയ്ക്കിടെ മുങ്ങിയ DYSP സസ്പെൻഷൻ. വിജിലൻസ് സ്പെഷ്യൽ സെൽ DYSP വേളായുധൻ നായരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിജിലൻസ് പരിശോധനയ്ക്കിടെ അഴിമതിക്കേസിൽ പ്രതിയായ DYSPക്ക് വീട്ടിൽ നിന്ന് മുങ്ങുകയായിരുന്നു. പരിശോധന നടക്കുന്നതിനിടെ വീടിന്റെ പിന്നിലൂടെയാണ് രക്ഷപ്പെട്ടത്. വേളായുധന്റെ ഫോണും ബാങ്ക് രേഖകളും കഴിഞ്ഞ ദിവസം വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു. രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ DCC നടത്തുന്ന സത്യാഗ്രഹം ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അപകടാവസ്ഥയ്ക്ക് കാരണമായതിൽ ഗുജറാത്തിലെ കോൺഗ്രസുകാർക്കും പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുലിനെതിരായ കേസ് മര്യാദയ്ക്ക് അവർ നടത്തിയില്ല. ഒന്നും സംഭവിക്കില്ല എന്ന അമിത ആത്മവിശ്വാസമാണ് ഒന്നും ചെയ്യാതെ ഇരിക്കാൻ കാരണം. ഒരു കാര്യം ഭരണാധികാരികൾ ഓർക്കണം, കാലമാണ് ഏറ്റവും വലിയ വിധികർത്താവ്. ആ വിധികർത്താവിന്റെ അന്തിമ വിധി വരുമ്പോൾ ഇന്നത്തെ ഭരണാധികാരികളുടെ തീരുമാനം കീഴ്മേൽ മറയും. അതിനായി കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.